അസ്സലാമു അലൈക്കും, നമസ്കാരം. സജീസ് ഹോം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്സിയും പഴയ ഒരു ഫ്രൈ പാനും ഏതെങ്കിലും ഒരു പാത്രവും ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ എളുപ്പം നമുക്ക് ഏത് തരം കേക്കും ചെയ്തെടുക്കാം. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഒരു വീട്ടിൽ പോലും കേക്കിന്റെ റെസിപ്പി ചെയ്യാത്ത അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാത്ത ഒരു വീടും കാണത്തില്ല. എല്ലാവർക്കും അറിയാം, ഇപ്പൊ യൂട്യൂബ് ഉണ്ട്, അതിൽ നോക്കിയിട്ട് വേഗം എല്ലാവർക്കും ചെയ്യാം. പക്ഷേ 22 വർഷം മുൻപ് വീട്ടിലുള്ള ഒരു കുക്കിംഗ് റേഞ്ചിൽ ആദ്യമായിട്ട് ഒരു മാസിക അന്ന് ആഴ്ചപ്പതിപ്പ അതിൽ വന്ന ഒരു റെസിപ്പി നോക്കിയിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി തീ പിടിച്ച് ഭയങ്കര ഇതായതാ. അപ്പോൾ അതിൽ പരാജയപ്പെട്ട് ഞാൻ പിന്മാറിയില്ല, വീണ്ടും ഞാൻ ഉണ്ടാക്കി, വീണ്ടും 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 ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം ഒന്നുകിൽ കരിഞ്ഞു പോകും, അതല്ല എങ്കിൽ കള്ളനെ എറിഞ്ഞു കൊല്ലാം, അതേപോലെ കല്ല് പോലെ ആയിട്ടാണ്, അതും അല്ലെങ്കിൽ നടുഭാഗം താഴ്ന്നു പോകും. കാരണം ക്ഷമയില്ല, എപ്പോഴും ചെന്നത് ആയോ ആയോ എന്ന് എടുത്ത് നോക്കലാണ് ജോലി. അപ്പം അങ്ങനെ കുറേ പരാജയങ്ങൾ സംഭവിച്ച ആളാണ് ഞാൻ. അതിനുശേഷം ഒരു 6 വർഷത്തിന് മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത കൂട്ടത്തിൽ നന്നായിട്ട് വന്നു. അപ്പോൾ നല്ല രുചിയുണ്ട്, നല്ലതായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ 365 ദിവസവും ആരുടെയെങ്കിലും ബർത്ത്ഡേ കാണും, അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി കാണും, അങ്ങനത്തെ ഒരിതാ. അപ്പോൾ അങ്ങനെ ഞാൻ അവർ ബേക്കറികളിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ ഏത് കേക്കാണോ വാങ്ങിക്കുന്നത് ഓർഡർ ചെയ്തിരിക്കുന്നത് അതേപോലെ, ആ ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, റെഡ് വെൽവെറ്റ് ആണെങ്കിൽ അങ്ങനെ, അതേ കേക്ക് ഞാൻ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഈ വാങ്ങിക്കുന്ന കേക്കിനേക്കാളും ഞാനുണ്ടാക്കുന്ന കേക്ക് ആൾക്കാരെല്ലാം പിടിച്ച് പറിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, ആടാ ഇത് നല്ല ഐഡിയ ആണല്ലോ. അങ്ങനെ പതിയെ പതിയെ എനിക്ക് ഓർഡറുകൾ വരാൻ തുടങ്ങി. ഞാൻ ഓർഡറുകൾക്കനുസരിച്ച് ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നത് മാറ്റങ്ങൾ വരുത്തി 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 ചെയ്തു നോക്കി. എന്ന് പറഞ്ഞ് ഞാൻ വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല. അപ്പോൾ ഇപ്പം ബേക്കറികളിലോ അല്ലെ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് അത്രയും അലങ്കാരങ്ങളും കാര്യങ്ങളും വന്നില്ലെങ്കിലും ടേസ്റ്റിൽ എൻ്റെ കേക്കിന് ഒരു ചുവട് മുന്നിൽ തന്നെ നിൽക്കാം. അങ്ങോട്ട് മാറ്റി വെക്കുമെന്ന് ആരും പറയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ആർക്കും ഉണ്ടാക്കാം, എളുപ്പം ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിച്ച് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ 1 കിലോ തൂക്കമുള്ള ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റി, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ മാറ്റിയ മൈദയ്ക്ക് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. എല്ലാവരും 3 പ്രാവശ്യം ഇടയണമെന്നൊക്കെ പറയും, പക്ഷേ ഞാൻ ഇങ്ങനെ 1 പ്രാവശ്യം ഇടഞ്ഞിട്ട് പിന്നെ ബലൂൺ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റിവെക്കുക. അപ്പോൾ നമ്മുടെ പഴയ ഒരു ഫ്രൈ പാനാണ് ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓർഡറുള്ള ദിവസമാണ്, 2 കേക്കിൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ ഇതിൽ ബട്ടർ പേപ്പർ ഇനി മുറിക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഗ്രീസ് ചെയ്ത ആ പാനിലേക്ക് ഒരല്പം മൈദ ഒന്ന് 4 വശവും ഒന്ന് തടവി കൊടുത്തിട്ട് ബാക്കി തട്ടിക്കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിനിയൊരു നന്നായിട്ട് ഉണങ്ങിയ ഒരല്പം പോലും ജലാംശമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഞാനിതാ ഇപ്പോൾ ഇവിടെ വാനില ഷുഗറാണ് ഇടുന്നത്. നിങ്ങൾക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പല പ്രാവശ്യം 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ച്, മിക്സി ചൂടാകരുത് കേട്ടോ, നിർത്തി നിർത്തി അടിച്ച് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു മണവും രുചിയും നല്ല കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ ചോക്ലേറ്റ് കേക്കിന് ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് നന്നായിട്ട് പതപ്പിച്ച് കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ.
ഒരു ബീറ്ററും വേണ്ട, നമ്മുടെ മിക്സി മാത്രം മതി. നല്ല അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിതാ അതിലേക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന ആ പൊടികളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മെല്ലെ പതിയെ ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ നല്ല ക്ലോക്ക് വൈസ് അങ്ങനെ അല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കണ്ടമാനം കുത്തി ഇളക്കരുത്, പതിയെ വേണം. ഉണ്ട്, ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത്, എനിക്ക് എൻ്റെ രണ്ട് കൊച്ചുമക്കൾ ഇവിടെ ഉണ്ട്, മോളുടെ കുഞ്ഞുങ്ങൾ. അപ്പം എനിക്ക് ഓർഡറുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു റെഡ് വെൽവെറ്റുമാണ്. അപ്പോൾ അതിൻ്റെ മണം അടിച്ചപ്പോൾ അത് ഓവനിലിരുന്ന് വേകുന്നുണ്ട്. അപ്പോൾ മക്കൾ വന്നിട്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് ഞാൻ എളുപ്പം മിക്സിയുടെ ജാറിലടിച്ച് നമ്മുടെ അടുപ്പിലുണ്ടാക്കുകയാണ്. ഇതാ നമ്മുടെ കൂട്ടിവിടെ റെഡിയായി. അതിലേക്ക് ആ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പാലും കൂടി നമ്മൾ കലക്കി വെച്ചില്ലേ, അതതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. വളരെ പതുക്കെ ചെയ്താൽ മതി, കുത്തി ഇളക്കണ്ട. കണ്ടോ, ഞാൻ ആ സ്പാച്ചുല അങ്ങ് മാറ്റിയിട്ട് വിസ്ക് എടുത്തു. വിസ്ക് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തും, നന്നായിട്ട് ഇതാവും. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, അല്ലാത്ത ഏത് ഓയിലും നമുക്കൊഴിക്കാം. അതും വളരെ മെല്ലെ ഒന്ന് ഇളക്കി അതിലേക്ക് ചേർക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാം എത്തും. അപ്പോൾ ദാ നമ്മുടെ കേക്കിൻ്റെ കൂട്ടിവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണിത് ഒഴിക്കുന്നത്, നേരത്തെ ഒഴിക്കരുത്, ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, നല്ലതായിട്ട് പൊങ്ങി വരും, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ദാ നമ്മുടെ കൂട്ടുവിട റെഡിയായി. നമ്മൾ ഗ്രീസ് ചെയ്ത് മൈദ ഇട്ട് എല്ലാം വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ കൂട്ടൊഴിക്കുകയാണ്. കണ്ടോ, അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ പഴയ ആ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് ഈ പാൻ എടുത്ത് വെച്ച് കൊടുക്കുക. ആദ്യത്തെ 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അത് ഓരോരുത്തരുടെയും അടുപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ചാണ്. അപ്പോൾ അതാ 35 മിനിറ്റ് കൊണ്ട് എൻ്റെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് തണുക്കാൻ അനുവദിച്ച് ദാണ്ട നോക്കിക്കേ. നമ്മുടെ മിക്സിയുടെ ജാറിലടിച്ച് അടുപ്പിലുണ്ടാക്കിയ സാധനമാണ്. കണ്ടോ, എത്ര സ്പോഞ്ച് പോലിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഒന്ന് എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എളുപ്പം ചെയ്യാം. കണ്ടോ, നല്ല പഞ്ഞി പോലിരിപ്പുണ്ട്. ഇത് നമ്മൾ ബീറ്റർ വെച്ച് ചെയ്ത അതേപോലെ തന്നെയല്ലേ. ദാ നോക്കിയേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ 2 കേക്കിൻ്റെയും കലാപരിപാടികൾ രാത്രിയിൽ തന്നെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് 2 പേരെ ഒന്ന് അടക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. ദാ നോക്കിയേ, ഈ എത്ര സ്പോഞ്ച് പോലാണെന്ന് നോക്കിക്കേ. കേക്കൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഓവനും ബീറ്ററും കേക്ക് ടിന്നും ഒന്നും വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു മിക്സിയും പഴയ ഒരു ഫ്രൈ പാനും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് നമ്മുടെ ഇത് നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത ആ കേക്കിനെ അതേ ടേസ്റ്റാണ്. ദാ എൻ്റെ നാളെ കൊടുക്കാനുള്ള 2 കേക്കും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ 1 റെഡ് വെൽവെറ്റാണ്, അതും ദാണ്ട നല്ല സ്പോഞ്ച് പോലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ദാ കണ്ടോ, ഇതേപോലെ നമുക്ക് അടുപ്പിൽ തന്നെ ചെയ്യാം. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലാണ് ഈ കേക്ക്. കണ്ടോ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഞെക്കിയേക്കണേ, എന്നിട്ട് ഓളൊന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അസ്സലാമു അലൈക്കും.